എല്ലാ കൂട്ടുകാർക്കും ലൈഫ് ഷെയറിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. പ്ലസ് വൺ അറബിയിലെ ഏറ്റവും അവസാനത്തെ ഫോക്കസ് ഏരിയ അധ്യായത്തിലെ പ്രധാനപ്പെട്ട ഫോക്കസ് ഏരിയ ഭാഗങ്ങളാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ പ്ലസ് വൺ അറബിയിലെ എല്ലാ പാഠങ്ങളുടെയും ഫോക്കസ് ഏരിയ ബേസ് ചെയ്തുകൊണ്ടുള്ള ക്ലാസ് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ആ ഒരു വീഡിയോ ലിങ്ക് കാണിക്കാത്ത ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്ന് നോക്കാൻ പോകുന്നത് പ്ലസ് വൺ അറബിയിലെ ഏറ്റവും അവസാനത്തെ ഫോക്കസ് ഏരിയ അധ്യായമായിരിക്കുന്ന കം തഷ്തക്കി എന്ന അധ്യായത്തിലെ പ്രധാനപ്പെട്ട ഫോക്കസ് ഏരിയ ഭാഗങ്ങളാണ്. അപ്പോൾ ആദ്യമായിട്ട് കം തഷ്തക്കി എന്ന് പറയുമ്പോൾ എന്താണ്, എത്രത്തോളമാണ് നിങ്ങൾ പരാതി പറയുന്നത് എന്നാണ് കം തഷ്തക്കി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതാണ് അവിടെ കൊടുത്തിരിക്കുന്നത്, ഹൗ മച്ച് യു കംപ്ലെയിൻ എന്ന്. ഇനി നമുക്ക് ഈ ഒരു പോമിൽ അഥവാ കം തഷ്തക്കി എന്ന കവിതയിലെ പ്രധാനപ്പെട്ട കണ്ടന്റുകൾ നമുക്ക് നോക്കിയാലോ. അപ്പോൾ പ്രധാനമായിട്ടും കരയുന്നത് ഈ ഒരു കവിതയിൽ എന്താണ്, അശുഭ ചിന്താഗതിക്കാരായിട്ടുള്ള ആളുകളെയാണ് കവി പ്രധാനമായിട്ടും കവിതയിലൂടെ അഭിസംബോധന ചെയ്യുന്നത് എന്ന്. അപ്പൊ നല്ലതല്ലാത്ത അഥവാ നെഗറ്റീവായുള്ള ചിന്തകൾ മാത്രമായിട്ട് ചിന്തിക്കുന്ന ആളുകളെ കുറിച്ചാണ് കവി പറയുന്നത്. അതേപോലെ തന്നെ കവി എപ്പോഴും ആവശ്യപ്പെടുന്നത് നല്ല പ്രതീക്ഷയോട് ജീവിതത്തെ ഫേസ് ചെയ്യാനാണ് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ജീവിതത്തിൽ സന്തോഷം ആഗ്രഹിക്കുന്നവർ നിരാശയുടെ വാതിലുകൾ കൊട്ടിയടക്കണം. ദുഃഖവും അതേപോലെ തന്നെ ഖേദവും നഷ്ടപ്പെട്ട പ്രതാപത്തെ തിരിച്ചു തരില്ല എന്നും കൂടി കവി ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ആപത്ത് ഭയന്ന് മുഖം ചുളിച്ചിട്ട് എന്ത് കാര്യം, കാലത്തെ പഴി പറയാതെ സമയം ഉപയോഗപ്പെടുത്തുകയാണ് ഓരോ ആളുകളും ചെയ്യേണ്ടത്. ഭാവിയെ കുറിച്ച് ഓർത്ത് തനിക്ക് മുന്നിലെ അവസരങ്ങൾ ഒരിക്കലും പാഴാക്കി കളയരുത് എന്നുകൂടി കവി അവസാനമായിട്ട് ഓർമ്മിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അവസാനമായിട്ട് പറയുന്ന കവിയുടെ വാക്കുകളാണ് കാലത്തെ പഴി പറയാതെ, അതാ ഒരിക്കലും എന്താണ് നമ്മൾ കാലത്തെ കുറ്റം പറയാതെ സമയം എന്താണ് ഉപയോഗപ്പെടുത്തണം. ഭാവിയെ കുറിച്ച് ഓർത്തുകൊണ്ട് തനിക്ക് മുന്നിലുള്ള അവസരങ്ങൾ ഒരിക്കലും വേസ്റ്റ് ചെയ്യാൻ പാടില്ല എന്നാണ് ഈലിയ അബൂമാലി കം തഷ്തക്കി എന്ന കവിതയിലൂടെ പറഞ്ഞിരിക്കുന്നത്. ഇനി അടുത്തായിട്ട് നമുക്ക് ഈലിയ അബൂമാലിയെ കുറിച്ച് നോക്കിയാലോ. അപ്പോൾ അദ്ദേഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അവിടെ കൊടുത്തിട്ട് കാണാൻ സാധിക്കും. ആ ഒരു സൈഡിലായിക്കൊണ്ട് ആരുൽ മഹജൂർ ആണ്, അതേപോലെ തന്നെ ഷാരു ലുബനാനി ആണ്. അവൾ ഇല്ല മാലിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പ്രത്യേകമായിട്ട് ഓർത്ത് വെക്കേണ്ടതാണ്. ഇനി നമുക്ക് ആ ഒരു കവിതയിലെ പ്രധാനപ്പെട്ട ഫോക്കസ് ഏരിയ ബേസ് ചെയ്തുകൊണ്ടുള്ള കണ്ടന്റുകൾ മാത്രമായിട്ട് നമുക്ക് അറബിയിൽ നമുക്കൊന്ന് നോക്കാം. അവൾ അറബിയിലും അതിന്റെ ട്രാൻസ്ലേഷനും അവിടെ കൊടുത്തിട്ടുണ്ട്. അവൾ ഒന്നാമത്തെ ലൈനാണ് ഫി ഹാദ് ഷേരി യുഹാതിബ് ഷാരുൽ ഇൻസാന അൽ മുത്തശായിം. അപ്പോൾ ഈ ഒരു കവിതയിലൂടെ കവി പ്രധാനമായിട്ടും അഭിസംബോധന ചെയ്തിരിക്കുന്നത് അശുഭ ചിന്താഗതിക്കാരായിട്ടുള്ള മനുഷ്യരെയാണ് എന്ന്. അപ്പോൾ ഫിഹാദ ഷേരി ഈ കവിതയിൽ യുഹാത്തിബ് ഷാഹിറു കവി അഭിസംബോധന ചെയ്തിരിക്കുന്നത്, യുഹാത്തിബ് എന്ന് വെച്ചാണ് അഡ്രസ് ചെയ്യുക എന്നൊക്കെയാണ് അർത്ഥം. അപ്പോൾ കവി അഭിസംബോധന ചെയ്തിരിക്കുന്നത് അൽ ഇൻസാനുൽ മുത്തശായിമി അഥവാ എന്താണ് അശുഭ ചിന്താഗതിക്കാരായിട്ടുള്ള നെഗറ്റീവ് മനസ്സുള്ള ആളുകളെയാണ് എന്ന്. ഇനി അടുത്തതായിട്ട് യദോ ഷാഹിറു ഇല്ല അബൂമാവി അൽ ഇൻസാന ലി തഹല്ലുസി മിന തശാഉമി ഇല തഫാഉലി. അപ്പോൾ ഏതോ ഷാഹിറു കവി എന്താണ് ആഹ്വാനം ചെയ്യുന്നത്, ഇല്ലാ അബൂമാലി എന്ന് പറയുന്ന കവി എന്താക്കുന്നത്, ഈ ഒരു കവിതയിലൂടെ ആഹ്വാനം ചെയ്യുന്നത് അൽ ഇൻസാന മനുഷ്യന്മാരോട് ലി തഹല്ലുസി എന്താണ് രക്ഷപ്പെട്ടു പോകാൻ വേണ്ടിയിട്ടാണ്. മിനത്തശാഉമി ഏതിൽ നിന്ന്, നെഗറ്റീവ് ചിന്തകളിൽ നിന്ന്. ഇല തഫാഉലി ഏതിലേക്ക്, ശുഭപ്രതീക്ഷയിലേക്ക്. അപ്പോൾ നെഗറ്റീവ് ചിന്തകളിൽ നിന്നും അഥവാ അശുഭ ചിന്താഗതിയിൽ നിന്നും ശുഭപ്രതീക്ഷയിലേക്ക് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് കവി ജനങ്ങളോട് ആഹ്വാനം ചെയ്യുന്നത്. ഇനി അതേപോലെ തന്നെ അൽ മുത്തശായിമു ദൗമൻ യഷ്കു വയത്ത് അല്ലമു വയബിസു. അപ്പോൾ അൽ മുത്തശായിമു അശുഭ ചിന്താഗതിക്കാരൻ, ദൗമൻ എപ്പോഴും എന്താണ് യഷ്കു അവനിങ്ങനെ പരാതികൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നതാണ് എന്ന്. അപ്പോൾ എന്താണ് നെഗറ്റീവ് ചിന്താഗതിക്കാരൻ എപ്പോഴും എന്താണ് പരാതികൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും, ഒരിക്കലും എന്താണ് അവന്റെ പരാതികൾ തീരുകയില്ല. വയത്ത് അല്ലമു വയബിസു, അതേപോലെ തന്നെ വയത്ത് അല്ലമു മുഖം ചുളിക്കുകയും വയബിസു അവനെന്താക്കുകയും ചെയ്യുന്നതാണ് വേദനിപ്പിക്കുകയും ചെയ്യുന്നതാണ് എന്ന്. ഇനി അതേപോലെ തന്നെ മൻ അറാദ സആദ, മൻ ഒരാൾ അറാദ ഉദ്ദേശിച്ചാൽ, അസ്സആദത്ത വിജയത്തെ ആരെങ്കിലും ഉദ്ദേശിച്ചാൽ, ഫിൽ ഹയാത്തി ജീവിതത്തിൽ ആരെങ്കിലും എന്നാണ് വിജയം അതേപോലെ തന്നെ സന്തോഷം ആരെങ്കിലും എന്നാണ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഫൽ യുഹാരിബിൽ യഅസ അവനെന്താക്കട്ടെ നിരാശയോട് പടപെട്ടുകയും, വയതവക്കൽ ഖൈറ ഫിൽ മുസ്തഖബിലി അതേപോലെ തന്നെ ഭാവി ജീവിതത്തിൽ നന്മകൾ പ്രതീക്ഷിക്കുകയും ചെയ്യട്ടെ എന്ന്. അപ്പോൾ ആരെങ്കിലും എന്നാണ് ജീവിതത്തിൽ വിജയിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, സന്തോഷിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അവൻ എപ്പോഴും എന്താണ് നിരാശയോട് പടവെട്ടിക്കൊണ്ട് ഭാവി ജീവിതത്തിൽ നന്മകൾ പ്രതീക്ഷിക്കുകയാണ് ചെയ്യേണ്ടത് എന്ന്. ഇനി അതേപോലെ തന്നെ എക്കോലു ഷാഹിറു കവി പറയുന്നു, കുല്ലു മാഫിൽ കൗനി മുബത്തസിമും വ മുത്തഫായിലും, അഥവാ പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളും എന്താണ് മുബത്തസിമും പുഞ്ചിരിക്കുന്നതാണ്, അതേപോലെ തന്നെ വ മുത്തഫായിലും ശുഭാപ്തി വിശ്വാസമുള്ളവയുമാണ്. ഇനി അടുത്തതായിട്ട് ലാ തക്തഇബ് അലൽ ഇസ്സത്തുൽ മാലിയ, അതുകൊണ്ട് കളി
കഴിഞ്ഞകാലത്തിൽ പ്രതാപത്തെ കുറിച്ച് ഓർത്ത് നിങ്ങൾ ഒരിക്കലും എന്താക്കാൻ പാടില്ല ദുഃഖിക്കാൻ പാടില്ല ലാ തക്തബ് നിങ്ങൾ ദുഃഖിക്കരുത് അല്ലൽ ഇസ്സത്തിൽ മാലിയ കഴിഞ്ഞകാലത്തെ പ്രതാപത്തെ കുറിച്ച് ഓർത്തുകൊണ്ട് നിങ്ങൾ ഒരിക്കലും ദുഃഖിക്കാൻ പാടില്ല വൈനന്നതമ നിശ്ചയമായിട്ടും ഖേദം എന്ന് പറയുന്നത് ദുഃഖം എന്ന് പറയുന്നത് ലാ യഊദു ബിമാ ഫാതക നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾ ഒരിക്കലും എന്താണ് തിരിച്ചു തരില്ല എന്ന് അപ്പോൾ നമ്മൾ എന്താണ് നഷ്ടപ്പെട്ടതിനെ കുറിച്ച് ഓർത്തുകൊണ്ട് ദുഃഖിച്ചിരിക്കുകയാണെങ്കിൽ ആ ദുഃഖങ്ങൾ ഒരിക്കൽ തന്നെയും നമുക്ക് എന്താണ് നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന കാര്യങ്ങൾ തിരിച്ചു തരില്ല എന്ന് എപ്പോഴും ഓർക്കേണ്ടതാണ് ഇനി അടുത്തതായിട്ട് ലാ തലമു സമാന അതേപോലെ തന്നെ കാലത്തെ നിങ്ങൾ ഒരിക്കലും എന്താണ് കുറ്റം പറയാൻ പാടില്ല കാലം എന്ന് പറയുമ്പോൾ എന്താണ് നമ്മൾ എന്താണ് കഴിഞ്ഞു പോയിരിക്കുന്ന വർഷങ്ങളെ കുറിച്ച് ഒരിക്കലും എന്താണ് കുറ്റങ്ങൾ പറയാൻ പാടില്ല ലിസുക്കൂത്തിക്ക അഥവാ എന്താണ് നിന്റെ പരാജയത്തിന് നീ ഒരിക്കലും എന്താണ് കാലത്തെ കുറ്റം പറയരുത് കാലത്തെ പഴിക്കാൻ പാടില്ല എന്ന് ഇന്ന സമാന നിശ്ചയമായിട്ടും എന്താണ് കാലം എന്ന് പറയുന്നത് വർഷങ്ങൾ എന്ന് പറയുന്നത് ലാ യഹ്റുമു അബദൻ അതൊരിക്കലും എന്താണ് വൃദ്ധനാവുകയില്ല എന്ന് ഇനി ഏറ്റവും അവസാനമായിട്ട് കവി പറയുന്നത് യഖൂലു ശാഇറു അയ്യുഹൽ ഇൻസാനിൽ ഹായിറു അനിൽ മുസ്തഖബിലി അഥവാ അയ്യുഹൽ ഇൻസാൻ ഓ മനുഷ്യനെ എങ്ങനെയുള്ള മനുഷ്യനാണ് ഹൽ ഹായിറു എങ്ങനെയുള്ളവനാണ് പരിഭ്രാന്തനായിരിക്കുന്ന മനുഷ്യനെ ഏതിനെ കുറിച്ച് അനിൽ മുസ്തഖബിലി ഭാവിയെ കുറിച്ച് പരിഭ്രാന്തനായിരിക്കുന്ന മനുഷ്യനെ അൽ മജ്ഹൂലി എങ്ങനെയുള്ള ഭാവിയാണ് അജ്ഞാതമായിരിക്കുന്ന ഭാവിയെ കുറിച്ച് പരിഭ്രാന്തനായിരിക്കുന്ന മനുഷ്യനെ ലാ തുളയ്യ ഹയാത്തക്കൽ ഹാലിയത നീ എന്താക്കരുത് ലാ തുളയ്യ നീ പാഴാക്കി കളയരുത് ഹയാത്തക്ക നിന്റെ ജീവിതത്തെ അൽ ഹാലിയത്ത ഇപ്പോഴത്തെ നിന്റെ ജീവിതത്തെ നീ എന്താക്കാൻ പാടില്ല പാഴാക്കി കളയാൻ പാടില്ല എന്ന് അപ്പോൾ ഇങ്ങനെയുള്ള നല്ല ചിന്താർഹമായിട്ടുള്ള വരികളാണ് എന്താക്കിയിരിക്കുന്നത് ഇല്ല അബൂ മാലി അദ്ദേഹത്തിന്റെ കവിതയായിരിക്കുന്ന കം തഷ്തകി എന്ന കവിതയിലൂടെ പറഞ്ഞിരിക്കുന്നത് എന്ന് ഇനി അടുത്തായിട്ട് നോക്കാൻ പോകുന്നത് അടുത്തൊരു ഭാഗം കാണാൻ സാധിക്കും ഇക്രയൽ അബയാത്ത വറത്ത് ബിഹാസ്ബത്ത് സിരിഹാത്തിൽ ആത്തിയ അവൾ ഇക്രയൽ അബയാത്ത ബൈത്തുകൾ എന്താണ് കവിതകൾ എന്താണ് വായിക്കാൻ വേണ്ടിയിട്ടാണ് വറത്തി ബിഹ എന്നിട്ട് എന്താണ് ക്രമീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഹസ്ബത്ത് സിരിഹാത്തിൽ ആത്തിയെത്തി അഥവാ താഴെ കൊടുത്തിരിക്കുന്ന ആ ഒരു സന്ദർഭങ്ങൾക്ക് അനുസരിച്ച് കൊണ്ട് ഹസ്ബത്ത് സിരിഹാത്തിൽ എന്താണ് സന്ദർഭങ്ങൾക്ക് അനുസരിച്ചുകൊണ്ട് അല്ലെങ്കിൽ എന്താണ് പ്രസ്താവനകൾക്ക് അനുസരിച്ചുകൊണ്ട് ആ ഒരു കവിതകളെ ക്രമീകരിച്ചുകൊണ്ട് എഴുതാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത് അവൾ അവിടെ മൂന്ന് കവിതകളാണ് കൊടുത്തിരിക്കുന്നത് അലിഫ് ബാ ജീം അവൾ ഇവയോട് അനുബന്ധിച്ച് കവിതകൾ എന്താക്കേണ്ടതാണ് താഴെ കൊടുത്തിരിക്കുന്ന ആ ഒരു കവിതകളിൽ നിന്നും സെലക്ട് ചെയ്ത് എഴുതേണ്ടതാണ് അവൾ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം ഇങ്കുന്ത മുക്ത ഇബൻ ലിസിൻ കഥമലാത്ത യുറുജിഹു ഇലേക്ക തനദ്മു എന്നാണ് അലിഫ് ഒന്നാമത്തെ കവിത രണ്ടാമത്തെ ബാ ആണ് വൽ മാവു ഹൗലക്ക ഫില്ലത്തുൻ റക്റാറത്തുൻ വശംസ് ഫൗക്കക്ക അസ്തിദുൻ എത്തലറമു ഇനി അതേപോലെ തന്നെ ജീമാണ് മാബൈന അഷ്ടാറും ക അന്ന ഓസൂനഹ ഐദത്ത സഫിക്കു താറത്തും വതുസല്ലിമു അവൾ ഈ കവിതകൾക്ക് അനുയോജ്യമായിരിക്കുന്ന കവിതകൾ താഴെ നിന്നും സെലക്ട് ചെയ്ത് എഴുതുകയാണ് വേണ്ടത് അവൾ ഫഹാദിൽ അഷ്ടാറു തൂഹി ഹർക്കത്തുൻ ആസാനിഹ ബിത്തഫാഉലി വയ്യത്തു സഫിക്കു ഫർഹം വതുസല്ലിമു മർഹ എന്നാണ് ഒന്നാമത്തെ കവിത രണ്ടാമതായിട്ട് അൽ കാബത്തു അലൽ ഇസ്സത്തുൽ മാലിയ മൂന്നാമതായിട്ട് ജറിയാനുൽ മിയാഹി കൽ ഫില്ലത്തു വൈശ്രാഖു ശംസി കസഹബി എന്നാണ് കൊടുത്തിരിക്കുന്ന കവിതകളോട് അനുയോജ്യമായിരിക്കുന്ന പ്രസ്താവനകൾ സെലക്ട് ചെയ്യുകയാണ് വേണ്ടത് അവൾ അലിഫിനോട് യോജിച്ചിരിക്കുന്നത് കൽ ആബത്തു അലൽ ഇസ്സത്തുൽ മാലിയ എന്നാണ് ഇനി അതേപോലെ തന്നെ ബാഇനോട് യോജിച്ചിരിക്കുന്നത് ജറിയാനുൽ മിയാഹി കൽ ഫില്ലത്തി വൈശ്രാഖു ശംസി കസഹബി എന്നതാണ് ഇനി അതേപോലെ തന്നെ ജീമിനോട് യോജിച്ചിരിക്കുന്നത് ഫഹാദിൽ അഷ്ജാറു തൂഹി ഹർക്കത്തുൻ ആസാനിഹ ബിത്തഫാഉലി ഫഹിയ തുസഫിക്കു ഫർഹം വതുസല്ലിമു മർഹ എന്നാണ് അവൾ ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു കവിതകൾ എന്താണ് ക്രമീകരിച്ചുകൊണ്ട് ആ ഒരു പ്രസ്താവനകൾക്ക് അനുസരിച്ചുകൊണ്ട് ക്രമീകരിച്ചുകൊണ്ട് എഴുതി കൊടുക്കേണ്ടത് ഇനി അടുത്തായിട്ട് നോക്കാൻ പോകുന്നത് അടുത്തൊരു ഭാഗം കാണാൻ സാധിക്കും മുദക്കറത്തുൽ ഇസ്തിഹ്സാനിയ അവൾ എക്സാമിന് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് എട്ട് മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ടാണ് വരുന്നത് അവൾ അപ്രീസിയേഷൻ നോട്ട് തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് ആസ്വാദന കുറിപ്പ് അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ആസ്വാദന കുറിപ്പിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെ അവൾ അത് ആവർത്തിക്കേണ്ട ഒരു ആവശ്യമില്ലല്ലോ നമുക്ക് ജസ്റ്റ് ഒന്ന് വായിച്ചു പോവുക മാത്രമേ ചെയ്യേണ്ടതുള്ളൂ അവൾ അവിടെ ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട് ഐദ് മുദക്കറത്തുൽ ഇസ്തിഹ്സാനിയ അവൾ എന്താണ് ആസ്വാദന കുറിപ്പ് തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത് ഐദ് എന്ന് വെച്ചാണ് പ്രിപ്പയർ എന്നാണല്ലോ ഹൗലൽ മന്ദോമി കം തഷ്തകി അല ലോക്കി നഖാതത്തി താലിയ അവൾ താഴെ കൊടുത്തിരിക്കുന്ന സൂചകങ്ങളുടെ സഹായത്തോടുകൂടെ ഹിംസുകളുടെ സഹായത്തോടുകൂടെ കം തഷ്തകി എന്ന കവിതയെക്കുറിച്ച് ഒരു ആസ്വാദന കുറിപ്പ് തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത് അവൾ ഹിംസുകൾ അവിടെ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് ഒന്നാമായിട്ട് അത്തഷാവും അത്തഷാവും എന്ന് വെച്ചാണ് അശുഭ ചിന്താഗതികളാണ് ഇനി അതേപോലെ തന്നെ രണ്ടാമതായിട്ട് അത്തഫാവുലു ശുഭാപ്തി വിശ്വാസമാണ് മൂന്നാമതായിട്ട് ഇബ്തിസാബുഹുൽ കായിനാത്തോ അഥവാ എന്താണ് പുഞ്ചരിക്കുന്ന ലോകമാണ് ഇനി അതേപോലെ
ദൈവത്തിന് അന്നദമു അൽ ഇസ്സത്തുൽ മാലിയ കഴിഞ്ഞ കാലത്തെ കുറിച്ചുള്ള കഴിഞ്ഞ കാലത്തെ പ്രതാപത്തെ കുറിച്ചുള്ള ദുഃഖമാണ്. ഇനി ഏറ്റവും അവസാനമായിട്ട് അശബാബ് വൽ ഹറമ, ശബാബ് എന്ന് വെച്ചാൽ യുവത്വമാണ്, ഹറമ് എന്ന് വെച്ചാൽ എന്താണ് വാർദ്ധക്യമാണ്. അവൾ ഈ ഒരു ഹിംസകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ആ ഒരു അപ്രീസിയേഷൻ നോട്ട് ആസ്വാദന കുറിപ്പ് നമ്മൾ തയ്യാറാക്കേണ്ടത്. അപ്പോൾ അതിന്റെ ആൻസർ അവിടെ കൊടുത്തായിട്ട് കാണാൻ സാധിക്കും. കം തഷ്തകി മല്ലോമൻ ജമീലും ജസ്സാബും ഫി ബഹരിൽ കാമിലി ലി ഷാരിൽ മഷ്ഹൂരിൽ ലുബനാനി ഇല്യ അബു മാലി ഫി ഹാദൽ മല്ലോബി യുഖാതിബു ഷാരുൽ ഇൻസാനിൽ മുത്തഷായിം വ യദുഉ ലിത്തഖല്ലുസി മിന തഷാഉമി ഇല തഫാഉലി അൽ മുത്തഷായിം യഷ്കു ദായിമൻ വ യതഅല്ലമു വ കുല്ല ഷൈഉം ഫി ദുന്യ മുബ്തസിമും വ മുത്തഫാഇലൻ വ ലാകിന്നൽ ഇൻസാന ഹസീനൻ അല ഇസ്സത്തിൽ മാലിയതി വ ഹുവ ദൗമൻ ഇലോമ സമാന ലിസുഖൂതി വ ലാകിന്ന സമാന ലാ യഹ്റമു അബദ. ഇനി അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ മറ്റൊരു പാരഗ്രാഫാണ് വയഖൂലു ഷാഹുൽ ഇൻസാനു മുത്തഷായിം അല്ലാ യുലയ്യ ഹയാതുഹു നഫീസത ഖായിഫൻ അൻ മുസ്തഖ്ബിലിഹിൽ മജ്ഹൂലി ഫി ഹാദിൽ മല്ലൂമത്ത് തഹരീദുൻ ശദീദൻ അലാ തറക്കി തശാഉമി ഫിൽ ഹയാതി വ ഫീഹ ഐദൻ തശ്യീഉൻ ഖവിയുൻ അലാ മുവാജിഹാതിൽ ഹയാതി മഅ തഫാഉലി. അവൾ ഇത്രയും കാര്യങ്ങളാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നേരത്തെ നമ്മൾ എന്താണ് കവിതയുടെ ആ ഒരു കണ്ടന്റ് പറഞ്ഞിരുന്നല്ലോ, അവൾ ആറ് കാര്യങ്ങൾ തന്നെയാണ് ഈ ഒരു ആസ്വാദന കുറിപ്പിലും കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് എന്താണ് ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല എന്നാണ് തോന്നുന്നത്. അവൾ പ്രധാനമായിട്ടും ആസ്വാദന കുറിപ്പ് എഴുതുന്ന സമയത്ത് ആ ഒരു കവിയുടെ പേര് നമ്മൾ എഴുതുന്ന സമയത്ത് പ്രത്യേകമായിട്ട് അണ്ടർലൈൻ ചെയ്യേണ്ടതാണ്. അതേപോലെ തന്നെ കവിതയുടെ പേരും കാര്യങ്ങളും. ഇനി അടുത്തായിട്ട് നോക്കാൻ പോകുന്നത് മറ്റൊരു ഭാഗമാണ്. അവൾ അവിടെ കൊടുത്തായിട്ട് കാണാൻ സാധിക്കും അൽ ഫിക്റത്തുൽ മസ്കിയ, അൽ റിസാലത്തുൽ മസ്കിയ, അൽ മഅനൽ മസ്കിയ. ഇങ്ങനെ മൂന്ന് കാര്യങ്ങൾ കൊടുത്തായിട്ട് കാണാൻ സാധിക്കും. അവൾ എന്താണ് അൽ ഫിക്റത്തുൽ മസ്കിയ എന്ന് വെച്ചാൽ കേന്ദ്ര ആശയം എന്നാണ് അർത്ഥം. ഇനി അതേപോലെ തന്നെ അൽ റിസാലത്തുൽ മസ്കിയ എന്ന് വെച്ചാൽ അർത്ഥം എന്താണ്? കേന്ദ്ര സന്ദേശം എന്നാണ്. അതേപോലെ തന്നെ അൽ മഅനൽ മസ്കിയ എന്ന് വെച്ചാൽ അർത്ഥമാണ് കേന്ദ്ര അർത്ഥം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അവിടെ ഈ മൂന്ന് കാര്യങ്ങളുടെ അർത്ഥങ്ങളും അതേപോലെ തന്നെ ആ മൂന്ന് കാര്യങ്ങൾ പ്രത്യേകമായിട്ട് ഓർത്തു വെക്കേണ്ടതാണ്. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ വായിച്ചു നോക്കിയാലോ. ഇഖ്റാ സത്റൽ ആത്തി വക്തബുൽ ഫിക്റത്തുൽ മസ്കിയ. അപ്പോൾ താഴെ കൊടുത്തിരിക്കുന്ന ആ ഒരു വരികൾ വായിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് വക്തുബ് എഴുതുക, അൽ ഫിക്റത്തുൽ മസ്കിയ എന്തെഴുതുക, കേന്ദ്ര ആശയം എഴുതാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത് ആ കൊടുത്തിരിക്കുന്ന കവിതകളുടെ. അവൾ കവിത എന്ന് പറയുന്നത് അകുന്ത ജാവദത്തി ഷബാബ ഫലാത്തകുൽ ഷാഹസമാനു ഫഇന്നഹു ലാ യഹ്റമു എന്നാണ് ആ ഒരു കവിത അവിടെ കൊടുത്തിരിക്കുന്നത്. ആ ഒരു കവിതയുടെ പ്രധാനപ്പെട്ട ആശയം എഴുതാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അവൾ എക്സാമിന് വരുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. അവൾ ഒരു പക്ഷെ എന്താണ് ഈ ഒരു ക്വസ്റ്റ്യൻ തന്നെയായിരിക്കും ഒരു പക്ഷേ വരിക. അതുകൊണ്ട് വിദ്യാർത്ഥികൾ പ്രത്യേകമായിട്ട് നോട്ട് ചെയ്ത് പഠിക്കേണ്ടതാണ്. അവൾ ഇതിന്റെ ആൻസറാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഹാദ സത്റു, ഈ വരികളാകുന്നത് മിം മന്ദോമി കം തഷ്തകി, അവൾ കം തഷ്തകി എന്ന എന്താണ് ആ ഒരു കവിതയിൽ നിന്നും എടുത്തിരിക്കുന്ന വരികളാണ്. ലി ഷാരിൽ മഷ്ഹൂരി ഇല്യ അബൂമാലി, അവൾ ഇല്യ അബൂമാലി എഴുതിയിരിക്കുന്ന കം തഷ്തകി എന്ന കവിതയിലെ വരികളാണ്. അതേപോലെ തന്നെ ഫി ഹാദ ഷേരി ഷാരി യുതാലിബു മിനൽ ഇൻസാന അൻ യകൂന മുതഫായിലം വല മുതഷായിമൻ യഖൂലു ഷാഇറു ഇല്യ അബൂമാലി യാ ഇൻസാൻ ഇദാ സിർത ശൈഖം ബാദ ശബാബിക ഫലാ തകുൻ യായിസം വലാ തസുബ്ബു സമാന ഫഇന്ന സമാന ലാ യശീഖു വലാ യഹ്റമു അബദ. അവൾ നേരത്തെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണല്ലോ. അത് എന്താണ്? കാലം ഒരിക്കലും എന്താവുകയില്ല, വൃദ്ധനാവുകയില്ല. മറിച്ച് ആര് മാത്രമേ വൃദ്ധനാവുകയുള്ളൂ? നമ്മൾ മാത്രമേ വൃദ്ധനാവുകയുള്ളൂ. അതുകൊണ്ട് കാലത്തെ നിങ്ങൾ ഒരിക്കലും എന്താണ് കുറ്റം പറയാനോ തെറിവിളിക്കാനോ പാടില്ല എന്നാണ് എന്താക്കിയിരിക്കുന്നത്, പറഞ്ഞിരിക്കുന്നത്. തസുബ് എന്ന് വെച്ചാണ് കുറ്റം പറയുക, എന്നാണ് ചീത്ത പറയുക എന്നൊക്കെയാണ്. ഇനി അടുത്തായിട്ട് മറ്റൊരു ക്വസ്റ്റ്യൻ അവിടെ കൊടുത്തായിട്ട് കാണാൻ സാധിക്കും. നാലാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഇഖ്റാ തസ്രീഹാത്തിൽ ആത്തിയത മയ്യിസ് മിന തസ്രീഹാത്തിൽ ഈജാബിയ വസൽബിയ. അവൾ താഴെ കൊടുത്തിരിക്കുന്ന ആ ഒരു കാര്യങ്ങളിൽ നിന്നും, അപ്പോൾ താഴെ കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്, അവയിൽ നിന്നും ആ ഒരു കാര്യങ്ങൾ വായിച്ചുകൊണ്ട് മയ്യിസ് മിന്ന അവയിൽ നിന്നും വേർതിരിക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. തസ്രീഹാത്തിൽ ഈജാബിയ എന്താണ്? പോസിറ്റീവായുള്ള സ്റ്റേറ്റ്മെന്റ്സുകളും അതേപോലെ തന്നെ വസൽബിയ അഥവാ തസ്രീഹാത്ത് സെൽബിയ എന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്, നെഗറ്റീവായുള്ള സ്റ്റേറ്റ്മെന്റ്സുകളും. അവൾ പോസിറ്റീവായുള്ള പ്രസ്താവനകളും അതേപോലെ തന്നെ നെഗറ്റീവായുള്ള പ്രസ്താവനകളും വേർതിരിച്ച് എഴുതാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അവൾ താഴെ കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ട് കാണാൻ സാധിക്കുന്നുണ്ടല്ലോ, അവയിൽ എന്താണ് നെഗറ്റീവ് പ്രസ്താവനകളുമുണ്ട്, അതേപോലെ തന്നെ പോസിറ്റീവ് പ്രസ്താവനകളുമുണ്ട്. അവൾ അവ രണ്ടിനെയും എന്താണ് വേർതിരിച്ച് എഴുതാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ജസ്റ്റ് നമുക്കൊന്ന് വായിച്ചു നോക്കാം. അവൾ ഒന്നാമത്തെ പ്രസ്താവനയാണ് റമ്യുൽ ഫലലാത്തി വൻ നുഫയാത്തി ഫിൽ അൻഹാരി വൽ ബിറക്കി, ത്രോയിങ് വേസ്റ്റസ് ആൻഡ് ഗാർബേജസ് ഇൻ റിവേഴ്സ് ആൻഡ് പോൺസ്. ഇനി അടുത്ത രണ്ടാമതായിട്ട് തഷ്ഹീനിൽ ആബാരി ബിമിയാഹിൽ മത്തിരി, അഥവാ റീചാർജിംഗ് വെൽസ് വിത്ത് റെയിൻ വാട്ടർ. ഇനി അതേപോലെ തന്നെ മൂന്നാമതായിട്ട് തഷ്ജീറു വ അർസുൻ നബാതാത്തി, അഥവാ ഫോറസ്റ്റേഷൻ ആൻഡ് പ്ലാന്റിംഗ് എന്നാണ്. ഇനി അടുത്ത നാലാമതായിട്ട് ഇസ്തിമാലിൽ മുന്തജാ
കെയർലെസ് യൂസ് ഓഫ് പ്ലാസ്റ്റിക് പ്രൊഡക്ട്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഇനി അടുത്തതായിട്ട് തഹസീനു മിയാഹിൽ മത്തിരി, റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് ആണ്. ഏറ്റവും അവസാനമായിട്ട് ഹിമായത്തുൽ ബീഅത്തിൽ ഹിഫ്ലി അലൽ ഹയാത്തി, അഥവാ പ്രൊട്ടക്ഷൻ ഓഫ് എൻവയോൺമെന്റ് ഫോർ പ്രിസർവേഷൻ ഓഫ് ലൈഫ് എന്നാണ്. അവൾ ഇത്രയും കാര്യങ്ങളാണ്, ഇത്രയും പ്രസ്താവനകളാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അവൾ ഇവയിൽ നിന്നും എന്താണ് പോസിറ്റീവായുള്ള പ്രസ്താവനകളെയും അതേപോലെ തന്നെ നെഗറ്റീവായുള്ള പ്രസ്താവനകളും വേർതിരിച്ച് എഴുതാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അവൾ ഒന്നാമത്തെ കോളത്തിൽ കൊടുത്തായിട്ട് കാണാൻ സാധിക്കുന്നതാണ് തസ്രീഹാത്തുൽ ഈജാബി, അഥവാ പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ്സുകളാണ് കൊടുത്തിരിക്കുന്നത്. അവൾ മുകളിൽ പറഞ്ഞിരിക്കുന്നവയിൽ പോസിറ്റീവായുള്ള സ്റ്റേറ്റ്മെന്റ്സ് ഒന്നാമായിട്ട് തഹസീനു മിയാഹിൽ മത്തരി, രണ്ടാമായിട്ട് തഷ്ജീറു വാർസുൻ നബാതാത്തി, മൂന്നാമായിട്ട് ഹിമായത്തുൽ ബൈഅത്തി ലിൽ ഹിഫാദി അലൽ ഹയാത്തി, നാലാമതായിട്ട് തഷ്ഹീനുൽ ആബാരി ബിമിയാഹിൽ മത്തരി. അവൾ ഇത്രയും പോസിറ്റീവായുള്ള പ്രസ്താവനകളാണ് അവയിലുള്ളത്. ഇനി അതേപോലെ തന്നെ നെഗറ്റീവായുള്ള പ്രസ്താവന എന്ന് പറയുന്നത് തസ്രീഹുൽ സെൽബി ആണ്. അപ്പൊ നെഗറ്റീവായ സ്റ്റേറ്റ്മെന്റ്സുകൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ ആകെ രണ്ടെണ്ണം മാത്രമേ ഉള്ളൂ. ഒന്നാമായിട്ട് റമ്യുൽ ഫലാത്ത് വൻ നുഫയാത്ത് ഫിൽ അൻഹാരി വൽ ബിറക്കി എന്നാണ്. ഇനി അതേപോലെ തന്നെ രണ്ടാമതായിട്ട് ഇസ്തിഅമാൽ മുൻതജാത്തി ബിലസ്തിക്കിയ ബിലായത്തിനായി, അവൾ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ്സുകളായിട്ട് കൊടുത്തിരിക്കുന്നത്. അവൾ ഈ ഒരു കാര്യങ്ങളൊക്കെയാണ് പ്രധാനമായിട്ടും മൂന്നാമത്തെ അധ്യായമായി ബന്ധപ്പെട്ടുകൊണ്ട്, രണ്ടാമത്തെ യൂണിറ്റിലെ മൂന്നാമത്തെ അധ്യായമായി ബന്ധപ്പെട്ടുകൊണ്ട് വിദ്യാർത്ഥികൾ പ്രത്യേകമായിട്ട് ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്ലസ് വൺ അറബിയിലെ ഫോക്കസ് ഏരിയ ബേസ് ചെയ്തുകൊണ്ട് പ്രത്യേകമായിട്ട് പഠിക്കേണ്ട പാഠങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ മറ്റൊരു പുതിയ വീഡിയോയിലൂടെ വീണ്ടും കാണാം. താങ്ക് യു ഫോർ ഓൾ.